ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ റാഗി ഡെറി ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിന് മുമ്പ് മില്ലറ്റ്സ് മുഴുവൻ കാണിച്ചായിരുന്നു. അപ്പം മില്ലറ്റ്സ് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗിയുടെ ഫസ്റ്റ് ഞാൻ റാഗിയുടെയാണ് കാണിക്കുക. അപ്പം ലഡ്ഡു ആണ് ഞാൻ ഉണ്ടാക്കിയത് റാഗിയുടെ. നമുക്ക് ഈ റാഗിയുടെ ലഡ്ഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കടല ഇവിടെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കറുത്ത എള്ളാണുള്ളത്. കുറച്ച് കറുത്തെള്ളും കുറച്ച് വെളുത്തെള്ളും കൂടി ചേർത്താണ് ഞാൻ അതാ. ഏതെള്ളായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് രണ്ടും കയ്യിലുള്ളതുകൊണ്ട് ഇത് രണ്ടും ചേർത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി വരുകയൊക്കെ ചെയ്യും. അപ്പം നല്ല ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായാൽ മതി. ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് അതിൻ്റെ ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം. റാഗി ലഡ്ഡു ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബേസൻ ലഡ്ഡു, റാഗി ലഡ്ഡു, ഇവയെല്ലാം നമുക്ക് കടലപ്പൊടിയോടുള്ള ലഡ്ഡു, അതൊക്കെ നന്നായിട്ട് വേഗം റവയുടെ ലഡ്ഡു ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാനിപ്പോൾ റാഗിയുടെ ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, എള്ളാണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ലതാണ്, വലിയവർക്കും കുട്ടികൾക്കും. ഇതിവിടെ ചൂടായിട്ടുണ്ട്. എല്ലാം അങ്ങനെ ചെറുതായിട്ട് പൊട്ടി 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 വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. കടല ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ തൊലിയെല്ലാം പൊക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ തൊലിയൊക്കെ താഴെ പോവും. വേണ്ടോ, തൊലിയെല്ലാം താഴെ പോകുന്നു. അങ്ങനെ തൊലിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കാം. ഇനി കടല നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈൻ പൗഡറൊന്നും ആവണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കുറച്ചൊന്ന് പൊടിയായാൽ മതി. ഒരു ഒത്തിരി അരയുന്ന സമയത്ത് ഇത് എണ്ണ റിലീസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതാണെങ്കിലും എള്ള ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. കടല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എള്ളും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാലാണി ശർക്കര ചേർത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തതാണത്. അത് മധുരം നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാനിത് പൊടിച്ച് ഇതാക്കി ഉരുക്കി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. നമ്മൾ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് ഒട്ടുന്ന പരുവായി വന്നാൽ മതി. ഒത്തിരി അങ്ങ് കട്ടിയാവുമൊന്നും വേണ്ട.
ഒന്ന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവായി വന്നാൽ മതി. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി വരുന്നേ, ഒന്നുകൂടി ആയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവായാൽ മതി. ഞാനിവിടെ ചൂടായൊരു പാനിലേക്ക് 250 ഗ്രാം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനകത്തേക്ക് ഇനി നമുക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ചൂടാക്കാം. ഇതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ പാകമായി എന്നറിയുന്നത്. അല്ലാതെ പിന്നെ കളറെല്ലാം ഒന്ന്, ഈ വെള്ള കളറെല്ലാം ഒന്ന് കുറച്ചൊന്ന് ചേഞ്ചായി വരും, നല്ലൊരു ബ്രൗൺ കളറായി വരും. നമുക്ക് ഇതിലേക്ക് ഇനി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. നെയ്യെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണണം നിങ്ങളൊക്കെ. കണ്ടാ ഇങ്ങനെ കളറൊക്കെ മാറി വരും കുറച്ച് കഴിയുമ്പോൾ. കുറച്ചുകൂടി നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം, കുറച്ച് നെയ്യിൻ്റെ ആവശ്യം ഇതിൽ വരും. ഇതോടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഒരു നെയ്യിൻ്റെയും നമ്മളുടെ റാഗിപ്പൊടിയെല്ലാം കൂടി ഫ്രൈ ആയി വന്നതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണയാൻ വെക്കണം. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ശർക്കര ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരരിപ്പ വെച്ച് നമുക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിക്കണ്ട, ഇതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഇനി ഇതൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ മാറ്റി വെക്കാം. ഇതിപ്പോൾ ഇതിന് ഇത്രയും പാകമാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മളുടെ എള്ളും കടലയൊക്കെ ചേർക്കുമ്പോൾ ഇത് പാകമായിട്ട് വരും. അന്നേരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇടുന്നുണ്ട്, കൂടാതെ ജാതിക്ക. ഇത് ജാതിക്ക പൊടിച്ചതാണ്. ജാതിക്കൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുക. കൂടാതെ ഡ്രൈ ജിഞ്ചറാണിത്, ഡ്രൈ ജിഞ്ചർ അതും 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ റാഗിയുടെ ഇതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ കടല വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുക്കാം, വറുത്ത് പൊടിച്ചതാണ്, എള്ളും വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ ഈ ജിഞ്ചർ, ഏലക്കായി, ജാതിക്ക ഇതെല്ലാം കൂടി പൊടിച്ചതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ജാതിക്ക, ഏലക്കായി, ഇതെല്ലാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിയും കൂടിയാണേ.
ജാതിക്ക ഏലക്കായും ചുക്കുപൊടിയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ കുറവുണ്ട്, വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഒന്ന് കൈകൊണ്ട് പിടിച്ചാൽ ലഡു പോലെ ഉരുട്ടി വരാൻ പറ്റുന്നതായി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ശർക്കര ഒഴിച്ച് ഇത് ഒന്നുകൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് അധികം ചൂട് തണയുന്നതിന് മുമ്പേ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നല്ല ഉരുട്ടിയെടുക്കാം. ഇത് മുഴുവൻ നമുക്ക് ഇങ്ങനെ റോളാക്കിയെടുക്കാം. നമ്മളെ റാഗി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരു ലഡു ദിവസം കൊടുത്താൽ അത്രയും നല്ലത്. നമ്മൾക്കായാലും ഒരു ലഡു ദിവസം കഴിക്കുന്നത്, ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ ദിവസം ഒരു ലഡു നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ അത്രയും പ്രയാസമില്ല, വളരെ എളുപ്പമാണ്. ഇത് എള്ള്, കടല, ശർക്കര, റാഗി ഇതാണ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.